ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിന് ഒരിക്കലും ഒരു നിയമമല്ല. ഏത് വിഷയത്തെ എടുത്തു നോക്കിയാലും ശരി, അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. ഇപ്പൊ നമസ്കാരത്തിന് കൈകിട്ടുന്നു, ചിലരിങ്ങനെ കൈകിട്ടും, ദാ ഇങ്ങനെ നെഞ്ചിൽ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈകിട്ടും. ചിലരാണെങ്കിൽ പൊക്കളിന് താഴെ കിട്ടും, ചിലരാണെങ്കിൽ പൊക്കളിൻ്റെ മുകളിൽ കിട്ടും. മാലിക്കി മദ്ഹബ് എന്ന് പറഞ്ഞൊരു മദ്ഹബുകാരുണ്ട്, അവർ കയ്യേ കെട്ടത്തില്ല, താത്തിട്ടോട് വെക്കും. തറാവി നമസ്കാരം എത്ര വക്കത്താണ്? നോമ്പ് ഇന്ന് പിടിക്കുന്നവരുണ്ട്, നാളെ പിടിക്കുന്നവരുണ്ട്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്, നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. ഒരു വിഭാഗം പറയും മുഖം മറയ്ക്കണം, വേറെ വിഭാഗം പറയും മുഖം മറയ്ക്കണ്ട. ഒരു വിഭാഗം പറയും പള്ളിയിൽ പോയി നമസ്കരിക്കണം സ്ത്രീകൾ, മറ്റേ വിഭാഗം പറയും സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ്. ഇങ്ങനെ ഏതു വിഷയങ്ങൾ എടുത്താലും ശരി, അവർക്കിടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. സുന്നി ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് അവരിൽ നിന്ന് തന്നെ വിഭിന്നമായിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സംഘടനകൾ, ഇവരെല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സ്ത്രീ ഒരിക്കല് വിവാഹമോചിതയായി, തൊലാക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ ഭർത്താവ് പെട്ടെന്ന് ഒരു ആവേശത്തിന് പറഞ്ഞതാണ്, ഞാൻ നിന്നെ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരാദ്യം മുജാഹിദ് മതവിഭാഗത്തിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, തൊലാക്ക് കഴിഞ്ഞു, വിവാഹമോചനം ചെയ്തു എന്ന് പറഞ്ഞു പോയില്ലേ, കഴിഞ്ഞു, ഇനിയും ഇവരെ മടക്കിയെടുക്കാം, ഇനി ഇവരുടെ ഇത കാലഘട്ടം കഴിയണം. മൂന്ന് തവണയും പറഞ്ഞു പോയല്ലോ, വിവാഹമോചനം മൂന്ന് തവണ പറഞ്ഞതുകൊണ്ട് സംഭവിച്ചു പോയി. രണ്ടാമത് അടുത്ത സംഘടന നേതാക്കളുടെ അടുത്ത് പോയപ്പോൾ അവരും പറഞ്ഞു, സംഭവിച്ചു പോയി. മൂന്നാമത് ഇവർ സുന്നി വിഭാഗത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വിവാഹമോചനം ചെയ്യുന്നു, ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് വിവാഹമോചനം സംഭവിച്ചിട്ട് ഒരു സൂചി പോയിന്റിലാണ് ഇവർ കയറി പിടിക്കുക. വിവാഹമോചനം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇയാൾക്ക് മനസ്സിൽ സങ്കല്പിച്ചാലും വിവാഹമോചനമായി, വേറൊരാളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ കണ്ടില്ലേ സുപ്രീം കോടതിയെ സമീപിച്ച അഞ്ച് സ്ത്രീകൾ, 100 രൂപ പത്രത്തിൽ എഴുതി കിട്ടിയവര്, വാട്സാപ്പിൽ കിട്ടിയവര്, 100 പിന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ആളുകൾ, കത്തെഴുതി കിട്ടിയവർ, ഇങ്ങനെയാണ് അഞ്ചു പേര് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് മുത്തലാക്കേണ്ട നിയമത്തിനെതിരെ. എല്ലാത്തിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അതുതന്നെയാണ് ഇപ്പോഴിതാ ഈ ഓണത്തിന്റെ വിഷയത്തിലും വന്നിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഓണം പറ്റുമോ ഇല്ലേ? ഒരു പുരോഹിതൻ പറയുന്നത് കേൾക്കാം നമുക്ക്. നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഓണം ആഘോഷിക്കുന്ന മുസ്ലിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കുമാറാവട്ടെ. അമലുകൾ ഇസ്ലാമികമാക്കുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ കരുതലോടെ തയ്യാറെടുക്കണം. പരിശുദ്ധ ഇസ്ലാം ഒരു മതത്തിനെയും ആക്ഷേപിക്കുകയോ ഒരു മതത്തിനെയും കളിയാക്കുകയോ ചെയ്യുന്നില്ല. വലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻദൂനില്ല, ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആജ്ഞാപനമാണ്. അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയരുത്, കളിയാക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ ആരാധനയും ആചാരവും ആഘോഷവും ഉണ്ട്. ഇസ്ലാമല്ലാത്ത മറ്റു മതസ്ഥരുടെ ആരാധനയോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല. മറ്റു മതങ്ങളുടെ ആചാരങ്ങളോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല. മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല. അദ്ദേഹം പഠിച്ച മതത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. പൊതുവെയുള്ള ഒരു വർത്തമാനമുണ്ട്, ഓണം അത് കേരളീയരുടെ മുഴുവൻ ആഘോഷമാണ് എന്ന്. ഓണത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഹൈന്ദവ മത ആചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹൈന്ദവ വിശ്വാസികളും പിന്നെ ഓണം ആഘോഷിക്കുന്നവരെല്ലാം അതിന് ആഘോഷിക്കുന്നതിനെ നമ്മൾ വിമർശിക്കുന്നില്ല. ഇത്തരം ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ നമ്മൾ പരിഹസിക്കുന്നത് തീർത്തും ഇസ്ലാം മത വിരുദ്ധ പ്രവർത്തനമാണ്, അത് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം ആഘോഷിക്കാനും പാടില്ല. മുസ്ലിമെ, നിന്റെ വീട്ടുമുറ്റത്ത് പൂക്കളം ഇടുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നിന്റെ വീട്ടുമുറ്റത്ത് അത്തപ്പൂക്കളം ഒരുങ്ങുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ രണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. മദീനയിലെ ജൂതന്മാർ കൊണ്ട് നടന്നിരുന്ന ആഘോഷങ്ങളായിരുന്നു അത്, നെയ്റൂസ് മഹർജാൻ എന്ന രണ്ട് ആഘോഷങ്ങൾ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഘോഷങ്ങളെ പറ്റി പറഞ്ഞത്, നിങ്ങൾക്ക് ആഘോഷിക്കാൻ, മദീനക്കാരെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ആഘോഷിക്കാൻ ഇതിലും നല്ല രണ്ട് ദിവസങ്ങളെ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, ആ ദിവസങ്ങളിൽ നിങ്ങൾ ആഘോഷിക്കുക. ഇതൊരിക്കലും മറ്റുള്ള മതസ്ഥരോടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ വിമർശനമോ പറയാനുള്ളതല്ല. പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. മദീനയിലേക്ക് വന്ന ജൂതന്മാർക്ക് താമസിക്കാൻ മസ്ജിദുൽ നബവിയിൽ അവസരം ഒരുക്കി കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവിടുത്തെ ജീവിതത്തിന്റെ സന്ദേശമാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുന്ദരമാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കലാണ്, മറ്റുള്ളവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആരാധനകളെയും ബഹുമാനിക്കലാണ്. അതോടൊപ്പം ഇസ്ലാമിന്റെ ആരാധനയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒരു കറ പോലും തട്ടാതെ സംരക്ഷിക്കലുമാണ്. മുല്ലാലിയിൽ ഖാരി റഹിമഹുള്ള പറയുന്നു, നെയ്റുൽ മഹർജാൻ പോലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കൽ കുറ്റകരമായ കർമ്മമാണ് എന്ന് മുല്ലാലിയിൽ ഖാരി റഹിമഹുള്ള പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിർഖാത്തിൽ പറയുന്നുണ്ട്, ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുക, അതുപോലെ പതിവില്ലാത്ത വസ്തു വാങ്ങുന്നതും സന്തോഷിക്കുന്നതും ആദ്യം ഓക്കെ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത മതത്തെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും ഒരു മുസ്ലിം അത്തപ്പൂക്കളം ഇടാൻ പാടില്ല, ഓണാഘോഷം പാടില്ല, ഓണത്തിന് സദ്യ കഴിക്കാൻ പാടില്ല. ആ മുസ്ലിങ്ങളുടെ അതല്ലെങ്കിൽ അന്യ മതവിശ്വാസികളുടെ ആചാരങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിൽ, സാമ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടാഘോഷങ്ങളാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒന്ന് ഈദുൽ അദ്ഹ, അതായത് ബലി പെരുന്നാള്. ഒന്ന് ഈദുൽ ഫിത്വർ, അതാണ് ചെറിയ പെരുന്നാൾ. അങ്ങനെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ബലി പെരുന്നാളും, ഈ രണ്ടാഘോഷങ്ങളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കബീർ ബാഗവി പള്ളിയിലെ ഇമാമായിട്ടിരിക്കുന്ന ഒരു പള്ളിയിലാണ് ആ പള്ളി പ്രസിഡന്റിന്റെ മകൻ ഹൈന്ദവ ആചാരപ്രകാരം വിവാഹം കഴിച്ചത്. വലിയ വിവാദമാകുകയും അദ്ദേഹം ഒടുവിൽ മിമ്പറിലെ ഖതീബ് സ്ഥാനം, ആ പ്രഭാഷകന്റെ സ്ഥാനം തന്നെ ഒഴിവാക്കുകയും ചെയ്ത ഒരു രീതി നമ്മൾ കണ്ടു. ഇന്ന് മുസ്ലിങ്ങളൊക്കെ ആ മുസ്ലിങ്ങളോട് മത്സരിക്കുവാണ്. ഇപ്പൊ കണ്ടില്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യം ഒരു പെണ്ണു വരുന്നു, കണ്ണന്റെ ചിത്രവുമായി കൊണ്ടു നടന്ന് വിൽക്കുക. ഹിന്ദുക്കൾ ഇവരെ പൊക്കിക്കൊണ്ട് നടന്ന ആദ്യം മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു വടി കിട്ടിയതല്ലേ, തട്ടമിട്ട ഒരു പെണ്ണ് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു, ശരി, അവർ പൊക്കിക്കൊണ്ട് നടന്നു. ഒടുവിൽ അവർക്ക് തന്നെ മനസ്സിലായി അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു സാധനമാണിതെന്ന് മനസ്സിലായി. അങ്ങനെ അതിനകത്ത് കയറി ഇൻഷാല്ലാ മാഷാല്ലാ ഒക്കെ പറയുകയും പ്രത്യേക ഒരു അജണ്ടയോടുകൂടിയാണ് ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ തിരിച്ചുകൂത്തി. നരേന്ദ്രമോദിയുടെ അടുത്ത് വരെ എത്തുന്നു, ഒരു കേന്ദ്രമന്ത്രിയുടെ പിന്നാലെ ഇവർ വട്ടം ചുറ്റി നടക്കുന്നു. അപ്പോഴവർക്ക് മനസ്സിലായി എന്തോ ഇതിന്റെ പിന്നിൽ അജണ്ടയുണ്ട്. അങ്ങനെ ഇവരുടെ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ദാണ്ട വരുന്നു വേറൊരു സാധനം. ഗുരുവായൂർ അമ്പലത്തില് അതേപോലെ തന്നെ വന്ന് വീഡിയോസ് എടുക്കുന്നു, റീൽസ് എടുക്കുന്നു, തട്ടം ഇടുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ഇതൊക്കെ തന്നെ ജോലി. അവരുടെ വിഷയവും വൈറലായി നിൽക്കുന്ന സമയത്ത് വേറൊരെണ്ണം. അപ്പോഴാണ് ഹിന്ദുക്കൾക്ക് കാര്യം മനസ്സിലായത്, ശരി, നമ്മൾ ഇത്രയും വലിയ പൊട്ടന്മാരാണല്ലോ, നമ്മളെ ഇവർക്ക് കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണല്ലോ, നമ്മൾ പറ്റിച്ചോന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഈ പറ്റിക്കുന്നത്. ഒടുവിൽ നമ്മുടെ ബാലമാണി താത്തയെ കോടതി വലിച്ചു കീറി, നിങ്ങൾ എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നത്? അത് കണ്ണന്റെ ചിത്രം, നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണോ? അതെ. നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ഹൈന്ദവ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ മാനിക്കാനും പാലിക്കാനുമാണോ? അല്ല. പിന്നെന്തിനു നിങ്ങൾ അവിടെ വരണം? കോടതിയിട്ട് തിട്ടുകോടതി. അത് ഹൈന്ദവ വിശ്വാസികൾക്കുള്ള കേന്ദ്രമാണത്. നിങ്ങൾക്ക് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ വിൽക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. അതിനകത്തു വന്നിട്ട് അനാവശ്യങ്ങൾ പറയുക, വിശ്വാസികളെ പ്രകോപിപ്പിക്കുക, അങ്ങനെ രണ്ടു മതവിഭാഗത്തിനുമിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും കലാപമുണ്ടാക്കാനും ആസൂത്രണം ചെയ്തു. മേലിൽ ആ കോമ്പൗണ്ടിനകത്ത് കാലുകുത്തി പോകരുത്. അല്ല, അപ്പൊ കോടതിയിൽ എന്നിട്ട് അല്ല, രണ്ടു ദിവസം എനിക്ക് പറഞ്ഞു ഞാൻ ഹിന്ദുക്കളോട് ഇറങ്ങിപ്പോച്ചേ, മലയാളം പറഞ്ഞാൽ നിനക്ക് തിരിയില്ലേ, അങ്ങനെ ആയിരിക്കും കോടതി പറഞ്ഞിരിക്കുക, അടിച്ചോടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഹിന്ദുക്കൾ ചോദിക്കാൻ തുടങ്ങി, ചേടാ മുസ്ലിങ്ങളിൽ കയറ് പൊട്ടിച്ചു വരുന്ന എല്ലാ സാധനങ്ങളും ചങ്ങല പൊട്ടിച്ചെത്തുന്നത് ഗുരുവായൂരാന്നോ എന്ന് ഹിന്ദുക്കൾ ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടി ഹിന്ദുക്കൾക്ക് കുറച്ചൊരു ബോധം വെച്ചു, ശേ, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ പാടില്ല, നമ്മൾ ഇത്രയ്ക്ക് കിഴങ്ങന്മാരാണോ, നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണ്ട ഏതൊരു കാര്യവും പ്രവർത്തിക്കാൻ. ഇവർ വരുന്നത് പെടുത്താനാണോ രക്ഷപ്പെടുത്താനാണോ വളർത്താനാണോ കൊല്ലാനാണോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ വളരെ പൊക്കത്തിൽ കൊണ്ട് നടന്ന ആളുകളൊക്കെ പൊത്തോന്ന് കൊണ്ടുവന്ന് താത്തായി അങ്ങ് താഴെ ഇട്ടു.
പിന്നീട് താത്താ നെഞ്ചിലിടിയും അയ്യോ എനിക്ക് കണ്ണന് വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ ആകെ വെറുത്തിരുന്ന ഒരാളായിരുന്നത്, വലിയ ആൾക്കാർ. അതുകൊണ്ട് കൂടുതൽ ഹിന്ദുക്കൾ പ്രകോപിതരാകാൻ മാത്രമേ അതുകൊണ്ട് ഉപകരിച്ചുള്ളൂ. മനസ്സിലായോ? അതെ, കിട്ടുന്നിടത്തോളം വേട്ടയാടി പിടിക്കാമെന്ന് വിചാരിച്ചതാ. കോടികളുടെ പിന്നാലെയും പ്രശസ്തിയും പോപ്പുലാരിറ്റിയും ഒക്കെ കക്ഷിക്കൊരു തലക്കനമായി തോന്നി തുടങ്ങി. അപ്പോഴത്തേക്കിനും അതൊരു അലങ്കാരമായിട്ടെടുത്ത് അണിഞ്ഞപ്പോൾ അവരെടുത്ത് വലിച്ച് തള്ളി താഴെ ഇട്ടു. നന്ദി.